ജലവിഭവ മന്ത്രി മാത്യു ടി തോമസ് സ്ഥാനമൊഴിയും ചിറ്റൂർ എംഎൽഎ കെ കൃഷ്ണൻകുട്ടിയെ മന്ത്രിയാക്കാൻ ജനതാദൾ സെക്യുലർ ദേശീയ നേതൃത്വം തീരുമാനിച്ചു. ഇക്കാര്യം മുഖ്യമന്ത്രിയും എൽഡിഎഫ് നേതൃത്വത്തെയും അറിയിച്ചു. സ്ഥാനമൊഴിയാനുള്ള പാർട്ടി നിർദ്ദേശം മാത്യു ടി തോമസ് അംഗീകരിച്ചെന്ന് ജെഡിഎസ് സെക്രട്ടറി ജനറൽ ഡാനിഷ് അലി ബംഗളൂരുവിൽ അറിയിച്ചു. പാർട്ടി അധ്യക്ഷൻ എസ് ഡി ദേവഗൌഡയുടെ വസതിയിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനമെടുത്തത്. മാത്യു ടി തോമസ് യോഗത്തിനെത്തിയില്ല. നിയമസഭാ കക്ഷി നേതാവ് സി കെ നാണുവും കെ കൃഷ്ണൻകുട്ടിയും പങ്കെടുത്തു. രണ്ടര വർഷം കഴിയുമ്പോൾ സ്ഥാനമൊഴിയണം എന്ന് 2016 ധാരണയുണ്ടായിരുന്നുവെന്നും ഇതനുസരിച്ചാണ് മാറ്റമെന്നും ഡാനിഷ് അലി പറഞ്ഞു. As it was also agreed upon earlier during the formation of the new government in Kerala in 2016, we have decided that the new nominee of JDS will be Mr. K. Kishankutty. മാത്യു ടി തോമസുമായി പ്രശ്നങ്ങളിൽ നിന്ന് നിയുക്ത മന്ത്രി കെ കൃഷ്ണൻകുട്ടി. മന്ത്രിപദത്തിൽ അദ്ദേഹത്തിന്റെ ഉപദേശവും സഹകരണവും ഉറപ്പാക്കി മുന്നോട്ടു പോകുമെന്നും കൃഷ്ണൻകുട്ടി ബംഗളൂരുവിൽ പറഞ്ഞു. മാത്യു ടി തോമസിനെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം അദ്ദേഹം തള്ളി. രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അതെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകും. കർഷകരുടെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകുമെന്നും കൃഷ്ണൻകുട്ടി പറഞ്ഞു. ദേശീയ നേതൃത്വം ദേവഗഡാജിയും ഡാനിഷ് അലിയും നമ്മുടെ പാർലമെന്ററി പാർട്ടി ലീഡറുമായിട്ട് ഞങ്ങൾ ഇന്ന് കണ്ടു. എന്നെ ചുമതലയേൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് നാളെ മുഖ്യമന്ത്രി അറിയിച്ച ശേഷമേ ബാക്കി പരിപാടി ഇതിനെക്കുറിച്ച് ആലോചിച്ചു. ജനങ്ങളുടെ വേദനയും വിഷമം എന്താണെന്ന് ശരിക്കറിയാം. അത് പരിഹരിക്കാനുള്ള നടപടിയായിരിക്കും ഉണ്ടാകുക. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും എല്ലാം ഉപദേശം കിട്ടിയതായിരിക്കും ചെയ്യും. വിശദാംശങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് മെൽബിൻ മാത്യു ചേർന്നു. മെൽബിൻ, മാത്യു ടി തോമസിനെ മാറ്റിയപ്പോൾ കെ കൃഷ്ണൻകുട്ടിയെ മന്ത്രിയാക്കാനുള്ള തീരുമാനം എങ്ങനെയുണ്ടായി എന്നാണ് വ്യക്തമാകുന്നത്? ഫിജി, കൃത്യമായി നേരത്തെ നടന്നു വന്നിരുന്ന ഒരു ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിലും ഈ ഒരു അഭ്യൂഹങ്ങൾക്കിടയിലും ഒടുവിൽ ജനതാദൾ ദേശീയ അധ്യക്ഷൻ ദേവഗൌഡ വിളിച്ചു ചേർത്ത യോഗത്തിനൊടുവിലാണ് ഇക്കാര്യത്തിൽ കൃത്യമായ തീരുമാനമുണ്ടായത്. പ്രധാനമായും ഇക്കാര്യത്തിൽ സംസ്ഥാന ഘടകവുമായി ജെ ഡി എസ് ദേശീയ ജനറൽ സെക്രട്ടറി ഡാനിഷ് അലി ചർച്ച നടത്തുകയും അക്കാര്യം കൃത്യമായ ഒരു റിപ്പോർട്ടായി ദേവയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും നേരത്തെ ചെയ്തിരുന്നു. പക്ഷേ ഇക്കാര്യം ചർച്ചയിലേക്ക് വന്നപ്പോഴേക്കും പ്രധാനമായും ഏകപക്ഷീയമായി ഇത്തരത്തിലൊരു തീരുമാനമെടുത്താൽ അത് സംസ്ഥാനത്തെ പാർട്ടിയിലൊരു ഭിന്നത ഉണ്ടാക്കുമോ, മാത്യു തോമസ് പക്ഷമെന്നൊരു എതിർപ്പ് കൃത്യമായി ഉണ്ടാകും എന്നൊരു ഒരു കാര്യം കൂടി ചർച്ചയിൽ വന്നതോടെ ഈ ഒരു റിപ്പോർട്ട് സംസ്ഥാന ഘടകത്തിൽ പോയി ദാനിശലി ചർച്ച നടത്തിയെടുത്ത ഒരു റിപ്പോർട്ടിന്റെ ഒരു വെളിച്ചത്തിലായിരുന്നു ഇത്തരത്തിലൊരു തീരുമാനം വന്നത്. അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ തന്നെ എൽ ഡി എഫും ജെ ഡി എസും തമ്മിൽ കൃത്യമായി ഒരു ധാരണ ഉണ്ടായിരുന്നു. അതായത് 2.5 വർഷം കഴിയുമ്പോൾ മന്ത്രിസ്ഥാനം കൈമാറാം എന്നൊരു ധാരണ, അത് ഇപ്പോൾ നടപ്പാക്കുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ ഡാനിഷ് അലി വ്യക്തമാക്കിയിരിക്കുന്നത്. കൃത്യമായും ഈ ഒരു തീരുമാനത്തിന്റെ പേരിൽ തന്നെയായിരുന്നു നേരത്തെ ചർച്ച ഉണ്ടായത്. കാരണം മാത്യു തോമസ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇത്തരത്തിൽ ഒരു തീരുമാനമില്ല, ഇത് തന്നെ തേജോദയം ചെയ്യാനടക്കം മറ്റ് ശ്രമങ്ങൾ നടക്കുന്നു എന്നൊക്കെ മാത്യു ആരോപണം ഉന്നയിച്ചിരുന്നെങ്കിലും ഇതിനെയെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു തീരുമാനം കൃത്യമായും ജെ ഡി എസ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇനി മുന്നോട്ട് എത്തരത്തിൽ ഇത് സംസ്ഥാനത്തെ പാർട്ടിയെ ബാധിക്കുമെന്നും ദേശീയ നേതൃത്വം കൃത്യമായി വീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ വരും ദിവസങ്ങളിൽ തന്നെ ഇക്കാര്യത്തിൽ പ്രകടമാകുന്ന മാറ്റങ്ങൾ എങ്ങനെ പാർട്ടിയെ ബാധിക്കുന്നു ഇക്കാര്യങ്ങളും കൃത്യമായി വീക്ഷിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നേരത്തെ ഇത് മാത്യു ടി തോമസ് ഈ ഒരു ചർച്ചയിൽ നിന്ന് വിട്ടുനിന്ന് തന്നെ ഇതിലൊരു അതൃപ്തി വ്യക്തമാക്കിക്കൊണ്ട് തന്നെയായിരുന്നു ഇന്ന് വിട്ടുനിന്നിരുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 11:30 സി കെ നാളും കെ കൃഷ്ണൻകുട്ടിയും ദേവഗൌഡയുടെ വസതിയിൽ എത്തിച്ചേരുകയും അത് തുടർന്നുണ്ടായ ചർച്ചയിൽ നിന്നുമാണ് ഒടുവിൽ ഇത്തരത്തിലൊരു തീരുമാനം ഭൗതികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് സി പി എമ്മായും കൃത്യമായി ഡാനിഷ് അലി ചർച്ച നടത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ഈ മന്ത്രിസ്ഥാന കൈമാറ്റം എന്തായാലും ഉണ്ടാകും. ഇക്കാര്യം മാത്യു തോമസ് പൂർണ്ണമായും അംഗീകരിച്ചു എന്ന് തന്നെയാണ് ജെ ഡി എസ് ദേശീയ നേതൃത്വം വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ മാത്യു ടി തോമസിന് അതൃപ്തിയില്ല. ദേശീയ നേതൃത്വ തീരുമാനം പൂർണ്ണമായും മന്ത്രി അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് രാജിവെക്കുമെന്ന് അറിയിക്കുന്നെങ്കിൽ പോലും മറ്റ് പ്രശ്നങ്ങൾ, ഈ ഒരു പിളർപ്പ്, മറ്റ് അഭിപ്രായ ഭിന്നതകളെല്ലാം നിലനിൽക്കുകയും ചെയ്യുകയാണ്. എന്തായാലും മുന്നോട്ട് പോകുമ്പോൾ 2.5 വർഷം കഴിയുമ്പോൾ മാത്യു ടി തോമസ് മാറണം എന്നുള്ള തരത്തിൽ ആദ്യം തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യമായി നിൽക്കുന്നത്. അതാണ് മാത്യു ടി പക്ഷം എടുത്തു കാട്ടുന്ന കാര്യം. അത്തരത്തിൽ ഒരു ധാരണ ഇല്ലായിരുന്നു എന്ന് അവർ പറയുമ്പോൾ അത്തരത്തിൽ ധാരണയുണ്ട് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണോ ഈ ഒരു തീരുമാനത്തിലൂടെ കേന്ദ്ര നേതൃത്വം ഡാനിഷ് അലി ചെയ്തത്?
തീർച്ചയായും ഫിജി, കാരണം ഇത്തരത്തിലൊരു തീരുമാനം മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്നുവെന്ന് ഡാനിഷ് അലി, ജെ ഡി എസ് ദേശീയ ജനറൽ സെക്രട്ടറി ഡാനിഷ് അലി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അല്പം മുമ്പ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഈ ഒരു തീരുമാനമില്ല എന്നുള്ള മാധുരി തോമസിന് ഞങ്ങളുടെ വാദം ഇതുവരെ നിലനിൽക്കാതായി മാറിക്കഴിഞ്ഞു. കാരണം ഇതൊരു നേരത്തെ തന്നെ ഉണ്ടായിരുന്ന തീരുമാനമാണെന്ന് ഡാനിഷ് അലി പ്രഖ്യാപിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ചർച്ച കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ സി കെ നാൾ വ്യക്തമാക്കിയിരുന്നു ഇത്തരത്തിലൊരു ധാരണയുണ്ട് എന്നത് ദേവഗൌഡയും ഇവരോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് ജെ ഡി എസും എൽ ഡി എഫും തമ്മിലുള്ളൊരു ധാരണയാണ്, ഇതിൽ ഇത്തരത്തിലൊരു ധാരണ ഇല്ല എന്നുള്ള മാധുരി തോമസിന്റെ വാദം ഇതോടെ തന്നെ നിലനിൽക്കാതാവുകയും ചെയ്യുന്നു എന്നാണ് വ്യക്തമാകുന്നത് ഫിജി. ശരി മെൽവിൻ, ഇപ്പോൾ വിജി തോമസ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. വിജി, ഇത് കേരളത്തിലെ പാർട്ടിയിൽ ഉണ്ടാക്കാവുന്ന പ്രതിസന്ധിയെ കുറിച്ചാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. ഇന്ന് മാത്യു ടി തോമസ് യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. ഈ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ അസംതൃപ്തി അതിൽ നിന്ന് തന്നെ പ്രകടമാണ്. എന്ത് വിശദീകരണം നൽകിയാലും പാർട്ടി നേതൃത്വത്തിന് ഇത് ഇനി എങ്ങനെ കേരള ഘടകത്തിൽ പ്രതിഫലിക്കും എന്ന് കാണാം. മാത്യു ടി തോമസ് ഈ ഒരു തീരുമാനം അംഗീകരിച്ചു എന്ന് പറയുമ്പോഴും പാർട്ടിയിൽ അതുണ്ടാക്കിയേക്കാവുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാവും? ഫിജി, ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം മാത്യു ടി തോമസിന് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം അത് അംഗീകരിച്ചിരിക്കുന്നു. അദ്ദേഹം ഒരുപക്ഷെ ഇന്ന് ഫോണിൽ വിളിച്ച മുഖ്യമന്ത്രിയെ രാജിവെക്കുന്നതായി അറിയിക്കും. മുഖ്യമന്ത്രി ഇന്ന് വൈകുന്നേരത്തിന് ശേഷം അദ്ദേഹം കണ്ണൂരിലേക്ക് പോകുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്യു ടി തോമസ് പത്തനംതിട്ടയിലുമാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി വരുന്നത് തിങ്കളാഴ്ചയുള്ളൂ. തിങ്കളാഴ്ച അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഔദ്യോഗികമായി രാജിക്കത്ത് നൽകും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അടുത്ത ദിവസം, അതായത് നാളെ, കൃഷ്ണൻകുട്ടിയും സി കെ നാണുവും മുഖ്യമന്ത്രിയുമായി കോഴിക്കോട് വെച്ചിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് നാളെ രാവിലെ. അതിലായിരിക്കും ബാക്കി തുടർ തീരുമാനങ്ങൾ എടുക്കുക. ദേശീയ നേതൃത്വത്തിനും പറഞ്ഞ കാര്യങ്ങൾ, തീരുമാനങ്ങളെല്ലാം കൃഷ്ണൻകുട്ടി മുഖ്യമന്ത്രിയെ നാളെ അറിയിക്കുന്നതായിരിക്കും. നാളെ കോഴിക്കോട്ട് രാവിലെ നടക്കുന്ന കൂടിക്കാഴ്ചയിലായിരിക്കും സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. എന്തായാലും ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ, ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം മാത്യു ടി തോമസ് അംഗീകരിക്കുന്നു, അദ്ദേഹത്തോടൊപ്പമുള്ളവരും അംഗീകരിക്കുന്നു, രാജിക്കത്ത് കൊടുക്കുന്നു. പക്ഷേ അത്തരത്തിൽ ഒരു ദിവസം കൊണ്ട് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ അവർ തയ്യാറല്ല. അവരുടെ നിലപാട് ഇതാണ്, അതായത് മുൻ ധാരണ, രണ്ടര വർഷം കഴിയുമ്പോൾ മന്ത്രി സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാം എന്നൊരു ധാരണ ഉണ്ടാക്കിയിരുന്നില്ല. ഇപ്പോൾ ദേശീയ നേതൃത്വം പറയുന്നത് അങ്ങനെ ഒരു ധാരണ ഉണ്ടെന്നാണ്. പക്ഷേ മാത്യു ടി തോമസിനോ അല്ലെങ്കിൽ സി കെ നാണുവിനോ പോലും അത്തരം ഒരു ധാരണയെക്കുറിച്ച് അറിവില്ല എന്നുള്ളതാണ് മാത്യു ടി തോമസിനോടൊപ്പമുള്ളവർ പറയുന്നത്. ഒരു പക്ഷത്തിന്റെ മാത്രം വാക്കുകൾ കേട്ടുകൊണ്ട് ദേശീയ നേതൃത്വം ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തു. മന്ത്രി സ്ഥാനത്തു നിന്ന് തന്നെ നീക്കാൻ വേണ്ടി ഈ എതിർപക്ഷം നടത്തിയ അപവാദ പ്രചരണങ്ങളൊക്കെ നേരത്തെ തന്നെ മാത്യു ടി തോമസ് ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്, പരാതി പറഞ്ഞിട്ടുള്ളതാണ്. ആ പരാതികൾ ഒന്നും തന്നെ കണക്കിലെടുക്കാതെ ഒരു പക്ഷം പറഞ്ഞ കാര്യങ്ങൾ മാത്രം കേട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തതിലുള്ള അതൃപ്തി മാത്യു ടി തോമസ് പക്ഷത്തിനുണ്ട്. തൽക്കാലം മിണ്ടാതിരിക്കുക. ഇനി ഇപ്പോൾ രാജിവെക്കുക, മന്ത്രിസ്ഥാനം കൃഷ്ണൻകുട്ടിക്ക് നൽകുക. പക്ഷേ വരും ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ട് ശക്തമായി ഇതിനെതിരെ പ്രതിഷേധമുയർത്താൻ തന്നെയാണ് മാത്യു ടി തോമസിനോട് ഒപ്പമുള്ളവർ തീരുമാനിച്ചിരിക്കുന്നത്. ശരി ബിജി, അത് പാർട്ടിയിൽ ഉണ്ടാക്കുന്ന പ്രതിഫലനം കണ്ടറിയേണ്ടിയിരിക്കുന്നു. മെൽബിനും ഇപ്പം ബിജി തോമസുമാണ് വിശദാംശങ്ങളുമായി.